ഹലോ, ഗുഡ് നൈറ്റ് പറയുന്നതിന് ഇപ്പോൾ ചക്കരകളെ ഇപ്പോൾ എനിക്കൊരു കാര്യം പറയണം. ഓർത്തപ്പോൾ ഞാൻ ഓർത്ത് എന്നാൽ ഇപ്പം തന്നെ ഒരു വീഡിയോ ഇട്ടേക്കാന്ന് ഓർത്ത്. നമ്മൾ ഞാൻ ഭാഗവതത്തിൻ്റെ ഒരു ഇത് ഞാൻ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഓർത്ത് നിങ്ങൾ നമ്മളീ ഭാഗവതവും മറ്റ് പുരാണ ഗ്രന്ഥങ്ങളൊക്കെ നമുക്ക് വേണ്ടിയിട്ട് പൂർവികരായിട്ട് നൽകി പോകുന്നതിൽ ചില ചില സാരാംശങ്ങൾ നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നുണ്ട്. അതിലൊരു ഒരെണ്ണം ഞാൻ നിങ്ങളോട് പറയുകയാണ്. അതായത്, നല്ല കുടുംബ ബന്ധങ്ങൾ നയിച്ചു പോകുന്ന ഭാര്യയും ഭർത്താവും കേൾക്കാൻ വേണ്ടി പറയുകയാണ്. അതായത്, ചില കാര്യങ്ങളിൽ നിങ്ങളുടെ ഭാര്യ എന്ന് പറയുന്ന ആള് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയും പ്രാർത്ഥനയോട് കൂടിയിരിക്കുന്ന നല്ലൊരു കുടുംബിനിയാണെങ്കിൽ, നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾക്ക് സമ്മതമായിട്ടുള്ളൊരു സ്ത്രീയാണെങ്കിൽ, ഇപ്പോൾ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജീവിക്കുന്നെങ്കിലും രണ്ട് ധ്രുവങ്ങളിൽ ഒരു വീട്ടിൽ അഡ്ജസ്റ്റ്മെന്റിൽ ജീവിക്കുന്നവരുണ്ട്. അവരല്ല, ഭാര്യയും ഭർത്താവും ഒരു മനസ്സോടെ ഒരു ശരീരം പോലെ ജീവിക്കുന്ന നല്ല കുടുംബങ്ങൾ, അങ്ങനെയുള്ള കുടുംബങ്ങളിലെ ഭാര്യയും ഭർത്താവിനും വേണ്ടിയാണ് ഞാനിത് പറഞ്ഞിരുന്നത്. ഇനി അങ്ങനെ ഭാര്യയും ഭർത്താവും ആകാൻ പോകുന്നവരുണ്ടെങ്കിലും ഇത് കേട്ടോ, അവർക്കും നല്ലതാണ്, ഇത് സെൻഡ് ചെയ്ത് കൊടുക്കണം. അതായത്, നമ്മൾക്ക് അതായത് ഭാര്യ പറയുന്നതിന് വകവെക്കാത്ത ചില ആണുങ്ങളുണ്ട്. ഭാര്യ എന്ത് പറഞ്ഞാലേ പോ എന്ന് പറഞ്ഞ വകവെക്കാത്തുണ്ട്. അനാവശ്യമായ കാര്യങ്ങൾ പിടിവാശി മൂലം പറയുന്നൊരു ഭാര്യയും അല്ല. ഞാൻ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറഞ്ഞു തരികയാണ്. അതായത്, കഥയിലേക്ക് വരാം. നമുക്ക് കൃഷ്ണൻ, ഭഗവാൻ കൃഷ്ണനെ കാണാൻ ഭഗവാന്റെ കൊട്ടാരത്തിലേക്ക്, ഭഗവാനും ലക്ഷ്മി ദേവിയും കൂടെ, രുക്മിണി ദേവിയും കൂടെ വസിക്കുന്ന നമ്മുടെ ഭഗവാൻ കൃഷ്ണന്റെ കൊട്ടാരത്തിലേക്ക് കുചേലൻ ആദ്യമായി വരുമ്പോൾ, ആവൽപ്പൊതിയുമാക്കി വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് പഠിച്ച സഹപാഠിയെ, ഗുരുകുലത്തിൽ ഒരുമിച്ച് പഠിച്ച സഹപാഠിയെ കാണാൻ വേണ്ടി കുചേലൻ ഭഗവാന്റെ അടുത്ത് വരുമ്പോൾ, ഭഗവാൻ ആ കൂട്ടുകാരനെ സ്വീകരിക്കുന്നത് നിങ്ങളുടെ ഓർമ്മയിൽ കാണുമല്ലോ. എല്ലാ മതസ്ഥർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഓടി വന്ന് കൃഷ്ണൻ ഭഗവാൻ കുചേലനെ കെട്ടിപ്പിടി, സുധാമ കെട്ടിപ്പിടിക്കുകയും ഉമ്മോക്കുകയും എന്താ ചെയ്യണമെന്നറിയത്തില്ല, എടുത്തോണ്ട് നടക്കുന്ന കണക്കാണ് ഭഗവാൻ സ്നേഹം പ്രകടിപ്പിച്ചത്. വർഷങ്ങൾക്ക് ശേഷമുള്ള തൻ്റെ ആത്മമിത്രത്തെ കാണുമ്പോൾ, ഇത് നമ്മൾ എന്തോ ഒരു സാരാംശം അവിടെ വെച്ച് ആദ്യം പഠിക്കണം. ഒരു സുഹൃത്തിനോട് അങ്ങനെയായിരിക്കണം നമ്മുടെ സ്നേഹം. സുഹൃത്തിന്റെ കുചേലന്റെ മുഷിഞ്ഞ വസ്ത്രമോ വേഷഭൂഷാദികളോ അദ്ദേഹത്തിന്റെ സ്ഥാനമാനങ്ങളോ ഒന്നും കൃഷ്ണൻ നോക്കിയില്ല. കുചേലന്റെ ഉള്ളിലെ സ്നേഹം മാത്രമേ നോക്കിയുള്ളൂ. ഇങ്ങനെയായിരിക്കണം നമ്മൾ സുഹൃത്ത് ബന്ധത്തിൽ പാലിക്കേണ്ട കർമ്മം. അദ്ദേഹത്തിന്റെ ഉള്ളിലെ സ്നേഹമായിരിക്കണം, ഒരു സുഹൃത്തിന്റെ ഉള്ളിലെ സ്നേഹവും വിശ്വാസമായിരിക്കണം നമ്മൾ നോക്കുന്നത്. അദ്ദേഹത്തിന്റെ പണവോ പദവിയോ സൗന്ദര്യമോ കളറോ മറ്റ് ഈ ബാഹ്യ ഒന്നുമല്ല നോക്കേണ്ടത്. ബാഹ്യമായിട്ടുള്ള ഒന്നുമല്ല നോക്കേണ്ടത്. നമ്മൾ നോക്കേണ്ടത് അദ്ദേഹത്തിന്റെ ഉള്ളിലേക്കാണ്. കൃഷ്ണൻ നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങൾ ഇതൊക്കെ. പിന്നെ അവിടെ കൊണ്ടുവന്ന അവൽപ്പൊതി അദ്ദേഹം കക്ഷത്തിൽ വെച്ചുകൊണ്ട് വന്ന്, ദിവസങ്ങളായുള്ള യാത്രയിൽ അദ്ദേഹം വിയർത്ത് നനഞ്ഞ ആ അവൽപ്പൊതി, തുണിസഞ്ചിയിലിരുന്ന അവൽപ്പൊതി ഭഗവാൻ ഒരു വട്ടമെടുത്ത്, രണ്ടു വട്ടമെടുത്ത്, മൂന്നാം വട്ടം എടുക്കുമ്പം ഭാര്യ രുക്മിണി ദേവി കയറി തടയുകയാണ്. ഭഗവാനെ ഇനി കഴിക്കല്ലേ അദ്ദേഹം, അങ്ങ് കഴിക്കല്ലേ, ഇനി ആവിൽ കഴിച്ചാൽ ഞാൻ കുചേലപത്നിക്ക് ദാസ്യവൃത്തി ചെയ്യേണ്ടി വരുമെന്ന് പറയുന്നു. അപ്പം തന്നെ ഭഗവാൻ അത് കഴിക്കുന്നില്ല, അവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് മനസ്സിലാക്കണം? അപ്പോൾ ആ ഭാര്യ പറഞ്ഞതിന് വേഗം അന്നേ പോ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അത് കഴിച്ചില്ല. അവിടെയാണ് സാധാരണയായിട്ടുള്ള കുടുംബങ്ങളിലെ ഭർത്താക്കന്മാരൊന്നും ശ്രദ്ധിക്കേണ്ടത്. ഇതൊക്കെ നമുക്കൊരു മാർഗനിർദ്ദേശമാണ്, ചൂണ്ടുപലക പോലെ നമുക്കൊരു നിർദ്ദേശം തരികയാണ്. ഭാര്യയെ എങ്ങനെ കാണണമെന്ന് മനസ്സിലാക്കണം നമ്മൾ, അതിൽ നിന്നൊക്കെ മനസ്സിലാക്കണം. ഭാര്യയെ ലക്ഷ്മിയായിട്ട് തന്നെ കാണണം. ഭാര്യയെന്ന് പറഞ്ഞാൽ നമുക്ക് മാർഗനിർദ്ദേശം തരുന്ന ഒരു ആളായിട്ട് തന്നെ കാണണം. നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ അത്ര വിദ്യാഭ്യാസം കാണത്തില്ല, ലോകപരിചയം കാണത്തില്ല, ഇതൊന്നും കണ്ട. നമ്മുടെ ഭാര്യയെ, മക്കളെ, നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബം പരിപാലിച്ച്, നമ്മളെ പരിപാലിച്ച്, നമ്മുടെ മക്കളെ പരിപാലിച്ച് വീട്ടിലിരിക്കുന്ന ഒരു സ്ത്രീയല്ലേ എന്ന് വിചാരിക്കും. അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. ഭാര്യ എന്ന് പറഞ്ഞാൽ പ്രകൃതിയാണ്. അവൾക്ക് വരാൻ പോകുന്നതിൻ്റെ സൂചകങ്ങൾ, ദോഷത്തെക്കുറിച്ച് ഒരു ഇത് കിട്ടും, ഉറപ്പായ ഒരു ബോധം കിട്ടും. അതാണ് അവൾ പെട്ടെന്ന് കയറി ലക്ഷ്മി രുക്മിണി ദേവി കയറി തടഞ്ഞത് ഭഗവാനെ, വേണ്ട ഭഗവാനെ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ കണക്ക് നിങ്ങളുടെ വാമഭാഗത്തിരിക്കുന്ന, നിങ്ങൾ വിവാഹം ചെയ്തുകൊണ്ടു നിങ്ങളുടെ വീട്ടിൽ വെച്ചിരിക്കുന്ന നിങ്ങളുടെ ഭാര്യ, നിങ്ങൾക്ക് 100-ൽ 100 മാർക്ക് കൊടുത്ത് നിങ്ങൾ പൊന്നുപോലെ നോക്കുന്ന നിങ്ങളുടെ ഭാര്യ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങളൊരു നോ പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾ ആ കാര്യം ചെയ്യരുതെന്നാണ് എൻ്റെ പക്ഷം. ഇത് നമുക്കൊരു ചൂണ്ടുപലകയാണ്. ഇത് നമ്മളെ കാണിച്ചു തരുന്ന സത്യങ്ങളാണ്. ഭാര്യ ചില കാര്യങ്ങളിലൊക്കെ ഭാര്യ മന്ത്രിയായിരിക്കും. ഭാര്യ കർമ്മത്തിൽ മന്ത്രിയായിരിക്കും എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. മന്ത്രിയുടെ ബുദ്ധിയാണ് ഒരു രാജാവ് രാജ്യം നന്നായി ഭരിക്കുന്നത്. ഭാര്യ മന്ത്രിയാണെന്ന് പറയുന്നതിൽ ഒരു അന്തസ്സു കുറവും വരണ്ട.
നല്ലൊരു പുരുഷന്റെ ഏറ്റവും നല്ല വിജയത്തിലേക്ക് പോകുന്നതിന്റെ അവന്റെ ഭാര്യയുടെ ബുദ്ധിയായിരിക്കും. ആ ഭാര്യ പറഞ്ഞു കൊടുക്കുന്ന നല്ല സൽക്കാര്യങ്ങൾ ചെയ്തിട്ടായിരിക്കും ഒരു പുരുഷൻ നല്ല ഒരു കുടുംബം ഭരിക്കുന്നതും പിന്നീട് അവന്റെ പടിപടിയായിട്ടുള്ള ഉയർച്ചയും. അതിൽ ഒരു കുറച്ച് കാണണ്ട. ലക്ഷ്മി ദേവിയും രുക്മിണി ദേവിയും ഭഗവാൻ കൃഷ്ണനും നമ്മളോട് അവർ കാണിക്കുന്നതിലൂടെ അവരുടെ ആ പ്രവൃത്തിയിൽ നിന്ന് നമ്മൾ ഇത് മനസ്സിലാക്കിയെടുക്കണം. ഇതൊന്നും ഒരുപക്ഷെ ഒരു സ്വാമി നിങ്ങൾക്ക് പറഞ്ഞു തന്നു കാണത്തില്ല. ഒരു തിരുമേനിക്ക് നിങ്ങൾ തിരുമേനി ഒരുപക്ഷെ ഇത് ഓർത്ത് കാണത്തില്ല. പക്ഷെ ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ ആഴത്തിൽ ചിന്തിച്ചത് കൊണ്ടാണ് നിങ്ങളോട് ഇത് പറഞ്ഞത്. എനിക്ക് കിട്ടിയ ആ ഒരു ബോധം നിങ്ങൾക്കും ഞാൻ പങ്കുവെക്കുകയാണ്. തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. എൻ്റെ ഒരു അറിവിൻ്റെ ഇതിൽ വെച്ച് പറയുകയാണ്, സ്ത്രീക്ക് അങ്ങനത്തെ ഒരു പവറുണ്ട്. തീർച്ചയായിട്ടും ഒരു തെറ്റ് ചെയ്യുന്നതിന് ബോധം ചില ചില കാര്യങ്ങളിലേക്ക് ചാടാൻ പോകുമ്പോൾ ഞാൻ പറയാറില്ലേ, അത് ചെയ്യേണ്ടെന്ന് പറയും. അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഒരു വട്ടം ഒന്ന് ഭാര്യയും ഭർത്താവായിട്ട് ജീവിക്കുന്ന പിന്നെ ആണുങ്ങളുടെ ഗ്രൂപ്പിലേക്കൊക്കെ ഇതിട്ട് കൊടുക്കണം. അവരൊന്ന് ഇതൊന്ന് കേൾക്കട്ടെ. അവരാണിത് കേൾക്കേണ്ടത് കേട്ടാ. അപ്പം ഗുഡ് നൈറ്റ് ചക്രകളെ. എൻ്റെ ഈ സന്ദേശം നിങ്ങൾക്ക് മോശമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിച്ചേര്, ഇത് ഗുണമായിട്ടാണ് നല്ലതായിട്ടാണ് തോന്നുന്നെങ്കിൽ കമൻ്റ് ഇടണം കേട്ടോ. എന്താണെങ്കിലും കമൻ്റ് ഇട്ടു. ഓക്കെ, ഗുഡ് നൈറ്റ്.